ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപങ്ങളിലായിരുന്നു എഴുത്തിനിരുത്തൽ ചടങ്ങ്. പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് വിജയദശമി പൂജകൾക്കു ശേഷം ആചാര്യന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയത്. താലത്തിൽ അരിയും പൂവുമിട്ട് അതിൽ കുരുന്നുകൈകൾ പിടിപ്പിച്ച് അക്ഷരം എഴുതിപ്പിച്ചു. തുടർന്ന് സ്വർണം കൊണ്ട് നാവിലും ഹരിശ്രീ എഴുതിച്ചപ്പോൾ കുരുന്നുകളിൽ ചിലർ കരഞ്ഞു. മറ്റു ചിലരാകട്ടെ അത്ഭുതത്തോടെ ആചാര്യന്മാർ ചൊല്ലിക്കൊടുത്ത അക്ഷരം പറയുകയും എഴുതുകയും ചെയ്തു. ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലിബി സരസ്വതി പൂജയ്ക്ക് സ്വാമി ദയാനന്ദ സരസ്വതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രൊഫസർ രാജീവ്, പ്രൊഫസർ രഘുനാഥ് പിള്ള എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ആദ്യാക്ഷരം എഴുതിപ്പിച്ചത്. പന്മനയാശ്രമത്തിൽ ആചാര്യൻ സ്വാമി നിത്യസ്വരൂപാനന്ദ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകി. മുടിവച്ച ജഗത്ത് ദേവി ക്ഷേത്രത്തിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കുരുന്നുകളെ അക്ഷരം എഴുതിപ്പിച്ചു. പൊന്മന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം, പന്മന മിന്നാന്തോട്ടിൽ ദേവീക്ഷേത്രം, കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം, പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ആൽത്തറമോട് മഹാദേവ ക്ഷേത്രം, അയ്യൻകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പുളിമാന ഭുവനേശ്വരി ദേവീക്ഷേത്രം, തെക്കുംഭാഗം പനക്കേറ്റോടികിൽ ദേവീക്ഷേത്രം ഉൾപ്പെടെ ചവറയുടെ വിവിധ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ വിജയദശമി ആചാരപരമായി ആഘോഷിച്ചു. സംഗീതം, ചിത്രരചന, വാദ്യമേളങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ അടുത്തും കുരുന്നുകൾ എത്തിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.